നമസ്കാരം. സിപിഎമ്മും എസ്ഡിപിഐയുമായി എന്ത് ബന്ധം എന്നൊക്കെ ഇവിടെ ചില സിപിഎം നേതാക്കളൊക്കെ ചോദിക്കുന്നത് കേട്ടു. കോൺഗ്രസ്സുകാർ വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നില്ലേ, ഞങ്ങൾക്ക് എസ്ഡിപിഐ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്, മതേതരം പറയുന്നവരാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർഗീയ ചിന്ത പുലർത്തുന്നവരുമായി അല്ലെങ്കിൽ തീവ്ര ചിന്ത പുലർത്തുന്നവരുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സഖാക്കളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി യഥാർത്ഥ സഖാക്കളും എസ്ഡിപിഐയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. ഒന്നും പറയുന്നില്ല, ചില കണക്കുകൾ മാത്രം. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിങ്ങൾക്കും ഈ കണക്കെടുക്കാം കേട്ടോ, ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. കേരളത്തിലെ വിവിധ മേഖലകളിലെ, വിവിധ പഞ്ചായത്തുകളിലെ, വിവിധ വാർഡുകളിലെ ഒക്കെ ചില ലിസ്റ്റ് നമുക്ക് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചു തന്നതാണ്. അതായത് എവിടെയാണ് എന്താണ്. എസ് ഡി പി ഐ ജയിക്കുമ്പോൾ സി പി എം ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ കേരളത്തിലെ പേരാണ് മതേതരത്വം എന്ന് പറഞ്ഞാണ് ഈ എഴുത്ത്. നാരായംപാറ പഞ്ചായത്തിൽ എസ് ഡി പി ഐ 467 വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫിന് 59 വോട്ടാണ് കിട്ടിയത്. കുരൻമുക്കിൽ എസ് ഡി പി ഐ 466 വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് 244 വോട്ട് ആണ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് പഞ്ചായത്തുകളുടെ കാര്യം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിൽ സി പി എം സഹായത്താൽ മലയ്ക്ക് താഴെ പാച്ചക്കര വാർഡുകളിൽ എസ് ഡി പി ഐ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ യു ഡി എഫിന് ഭരണം വരുമായിരുന്നു. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ സി പി എം സഹായത്തോടെ എസ് ഡി പി ഐ മൂന്നിടത്ത് ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെയും യു ഡി എഫിന് ഭരിക്കാമായിരുന്നു. എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ സി പി എം പറയുന്ന ചുവപ്പ് ഉണ്ടായതെന്നറിയാൻ കണ്ണൂർ ജില്ലയിലെ മാത്രമുള്ള ഈ കണക്ക്, കണ്ണൂർ ജില്ലയിലെ കണക്കുകളാണ് ഞാൻ നേരത്തെ വായിച്ചത്. മഹാരാജാസ് അഭിമന്യുവിനെയും തലശ്ശേരി ഫസലിനെയും ഒക്കെ മറക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജിഹാദികൾ എൽ ഡി എഫിനെ വിജയിപ്പിച്ചു, മലപ്പുറത്ത് എൽ ഡി എഫ് ജിഹാദികളെ വിജയിപ്പിച്ചു. ഇവർ തന്നെ ഇവരെ വിളിക്കുന്നത് എന്താണ്, മതേതര വിശ്വാസികൾ എന്നാണ്, മതേതരത്വം വച്ച് പുലർത്തുന്നത് എന്നാണ്. ശരിക്കും വടക്കൻ കേരളത്തിലെ കൃത്യമായ എസ് ഡി പി ഐ സി പി എം ബാന്ധവത്തെക്കുറിച്ച് ആ പ്രദേശവാസി കൂടിയായ സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ എഴുത്തുകാരനും അതുപോലെ ചിന്തകനും വാഗ്മിയുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീം ഓങ്ങല്ലൂർ, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലെ കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാര്യം അടക്കം പറയുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്. ഒന്ന് കേട്ടു നോക്കൂ ശ്രീ റഹീം ഓങ്ങല്ലൂർ പറയുന്നത്. ഇതിപ്പോ നമ്മൾ എസ് ഡി പി ഐയെ കുറിച്ച് നമ്മളൊരു ഒരു പൊതുവെ എസ് ഡി പി ഐ എന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുദിവസം കുറെ കുറച്ച് കാലങ്ങളായി തന്നെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തരത്തിലും വോട്ടുകൾ ഇടതുദിവസത്തിൽ നിലനിൽപ്പ് എന്നുള്ള പല ഘട്ടങ്ങളായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അതിന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏത് വിജയനെയും വോട്ട് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇടതുദിവസത്തെ സംബന്ധിച്ചോളം ഏത് തരത്തിലും സ്വന്തം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുക, അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണെങ്കിലും അത് ഏത് തരത്തിലുള്ള മതപൂരികവാദ സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടാണെങ്കിലും ഒരു തരത്തിലും അത് അതിലൊരു കുറ്റബോധം അതിലൊരു ഒരു ഒരു ബുദ്ധിമുട്ടോ ഒന്നും തരത്തിലും തോന്നാത്ത രീതിയിലാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് സി പി എം ഇലക്ഷൻ രാഷ്ട്രീയത്തിനുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മറ്റേ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് സഖ്യത്തിൽ ഏർപ്പെട്ടു പോയതെങ്കിൽ എസ് ഡി പി ഐയുമായിട്ട് പരസ്യമായ സഖ്യത്തിലാണ് പലയിടത്തും സി പി എം യോജിച്ചു പോയിട്ടുള്ളത്. ആ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് പല വാർഡുകളിൽ, പഞ്ചായത്ത് വാർഡുകളിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, ബ്ലോക്ക് ഡിവിഷൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ഇവിടെ ഒക്കെ തന്നെ അത് ഇനി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം ചെയ്യാൻ പോകുന്ന ഇതേ കാര്യം തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ. ഇത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു എന്താ പറയുക, വലിയ തോതിൽ ഈ ഒരു ജയത്തിന്റെ പിന്നിൽ മുസ്ലിം പോളറൈസേഷൻ, നമ്മളതിനെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നതിൽ വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം പലയിടത്തും അത് മൈനോറിറ്റി ഒന്നുമല്ല. ഇപ്പൊ ചില വാർഡുകളിലെല്ലാം ഒരു ഹിന്ദു വോട്ടർ പോലും ഇല്ലാത്ത പല വാർഡുകളും എനിക്ക് നേരത്തെ അറിയാവുന്ന വാർഡുകളുണ്ട്. അപ്പൊ അവിടെയെല്ലാം നടത്തിയിട്ടുള്ള ഒരു പോളറൈസേഷൻ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വർഗീയമായ ധ്രുവീകരണം ഏതെല്ലാം തരത്തിൽ നടത്താൻ പറ്റുമോ, ഏതെല്ലാം രീതിയിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ പറ്റുമോ, അതിനൊരു ഉപാധി എന്ന നിലയ്ക്കാണ് ഈ പൗരത്വ ബില്ലിനെ കുറിച്ചിട്ടും അത്തരത്തിലുള്ള മുത്തലാഖ് വിഷയങ്ങളെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഇപ്പൊ സത്യസന്ധമായിട്ട് നമ്മൾ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സ്വതന്ത്രമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പൗരത്വ ബില്ല് നിയമമായിട്ട് ഏതാണ്ട് ഒരു വർഷമായി ഇതുവരെ ഇത്തരത്തിൽ ഈ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു മനുഷ്യർക്കും ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷം എന്നോ ഭൂരിപക്ഷം എന്നോ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യർക്കും അതുകൊണ്ട് യാതൊരു തരത്തിലും ഉള്ള ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ ഈ സി പി എം ഉൾപ്പെടെയുള്ള ഇടത് തീവ്രവാദ സംഘടനകൾ ആരോപിച്ച പോലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ സത്യസന്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണെങ്കിൽ അത് വലിയ തോതിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമായിട്ട് സി പി എമ്മിന്റെ ആളുകൾ അതിനു വേണ്ടിയിട്ട് കുറെ ആളുകളെ ചുമതലപ്പെടുത്തി അവർ വീടുകളിൽ കൂടി കയറി വലിയ തോതില്ല ഭീതി പരത്തുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ടുകൾ, അതെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികളുടെ ഒരു
ജനാധിപത്യ ബോധമോ അതല്ലെങ്കിൽ ഒരു മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ മതാതീതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വഭാവമോ ഒന്നുമില്ലാത്ത ആളുകളാണ്. അവർക്ക് തികഞ്ഞ വർഗീയ അജണ്ടയുള്ള ആളുകളെ പോലും സി പി എം തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളാക്കുകയും അത് എനിക്ക് തോന്നുന്നു എഫ് ഡി ഐ പോലുള്ള സംഘടനകളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പോലും ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്തരത്തിലുള്ള രീതികളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടത്. അത് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളായിക്കോട്ടെ, അത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാവട്ടെ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാവട്ടെ, എനിക്ക് തോന്നുന്നു എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് യു ഡി എഫ് ഒരു സഖ്യത്തിലേക്ക് പരസ്യ സഖ്യത്തിലേക്ക് പോയി. എന്നാൽ പല വാർഡുകളിലും എസ് ഡി പി ഐ മാത്രമല്ല വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായും സംഘടനകളുമായും സി പി എം ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മുസ്ലിം തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളുമായി സി പി എം പരസ്യമായ സഖ്യത്തിലേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കൾ പലയിടത്തും എസ് ഡി പി ഐയുടെ ആളുകൾക്ക് ജയം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന എന്റെ പഞ്ചായത്തിൽ തന്നെ, ഓങ്ങലൂർ പഞ്ചായത്തിൽ തന്നെ, മൂന്ന് വാർഡുകൾ സി പി ഐ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നേടുന്നത്. അതിന് തിരിച്ചും പ്രത്യുപകാരങ്ങളുണ്ട്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് സി പി ഐയുടെ ഭാഗത്തുണ്ടായതായിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. ഇതെന്തായാലും നാടും നല്ല ഒരു ജനാധിപത്യപരമായിട്ടുള്ള നല്ലൊരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ഇതിനെ അനുകൂലിക്കാനോ അതിനെ കണ്ട് ആ ഒരു തരത്തിൽ ഒരു അഭിപ്രായം ദൂരീകരിക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു മതാതീതമായി നിൽക്കേണ്ട ഒരു സമൂഹം, രാഷ്ട്ര താല്പര്യാർത്ഥം പ്രവർത്തിക്കേണ്ട ജനാധിപത്യ വേദികളെ എത്തരത്തിലാണ് മതമൌലികവാദികളുടെ കൈകളിലേക്ക് ഇടത് സ്വഭാവമുള്ള സംഘടനകൾ എന്ന് പറയുന്ന സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഇതിനെ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത സംവിധാനങ്ങൾക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതെ, നമ്മൾ വളരെ ഭീകരമായൊരവസ്ഥയിലേക്കാണ് കേരളം നടന്നു പോകുന്നത്. ഇടതുപക്ഷം, മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറയുന്നവരുടെ യഥാർത്ഥ മുഖം കണ്ടുവല്ലോ. അവിടെ എസ് ഡി പി ഐക്ക് സഹായം ചെയ്തു കൊടുത്തു, ഇവിടെ എസ് ഡി പി ഐ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ തന്നെ മൂന്ന് എസ് ഡി പി ഐ നേതാക്കൾ ജയിച്ചിട്ടുണ്ട്. സി പി എം അവിടെയൊക്കെ പിന്നോട്ട് പോയി. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നവർക്ക് എസ് ഡി പി ഐ സി പി എം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര വിഷമം വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിഭീകരമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ദുസ്സൂചനയാണ് ഇത്. മതേതരത്വം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ മത തീവ്ര നിലപാടുകൾ പുലർത്തുന്നവരെ, മത മൗലിക ചിന്താഗതി പുലർത്തുന്നവരെ കൂടെ നിർത്തുന്നത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്ന് സി പി എം ഒന്ന് വ്യക്തമാക്കണം. എ വിജയരാഘവൻ വ്യക്തമാക്കുമോ എന്നും നമുക്കറിയില്ല, മുഖ്യമന്ത്രി വ്യക്തമാക്കുമോ എന്നും നമുക്കറിയില്ല. ഇവിടെ എ റഹീമോ അല്ലെങ്കിൽ റിയാസോ, മുഹമ്മദ് റിയാസോ, എൻ ഷംസീറോ വ്യക്തമാക്കുമോ എന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും പാർട്ടിക്ക് സഖാക്കൾ കുറേ ഉണ്ടല്ലോ പിന്തുണയുമായിട്ട്, കണ്ണുമടച്ച് കുറേ മതേതര സഖാക്കൾ ഇവിടെ പിന്തുണയുമായി നടപ്പുണ്ടല്ലോ. നന്നായി, അത് അങ്ങനെ തന്നെ പോണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കും. ഇതിൻ്റെ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള പാലം അടിയിൽ കൂടെ ഇവർ പണിതു കഴിഞ്ഞു. അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുണ്ടാകും. ഇവർക്കൊക്കെ ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ഇവർക്ക് ഏതറ്റം വരെയും പോകും, എന്ത് നിറികെട്ട രാഷ്ട്രീയവും സി പി എം കാണിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഈ എസ് ഡി പി ഐ ബാന്ധവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.